മൗറ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കെ ഉണ്ണികൃഷ്ണൻ. പ്രധാന വാർത്തകൾ. ആവേശവും ആഹ്ലാദവും അലതല്ലി ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വ്യത്യസ്തത കൊണ്ടും പുതുമ കൊണ്ടും വേറിട്ട് നിന്നു. 1 മുതൽ 10 വരെയുള്ള ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പ് പാർലമെന്ററി രീതിയിലും സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് പ്രസിഡൻഷ്യൽ രീതിയിലുമാണ് നടന്നത്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് ക്ലാസ് ലീഡർമാരെ തെരഞ്ഞെടുത്തപ്പോൾ ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നത്. സ്കൂളിലെ മുഴുവൻ കുട്ടികളും അവരുടെ സമ്മതിദാനാവകാശം ആവേശപൂർവ്വം നിർവഹിച്ചു. 6 പേർ മത്സരിച്ച സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ 423 വോട്ടിന്റെ അജയമായ ഭൂരിപക്ഷത്തോടെ 10 സി ക്ലാസ്സിലെ മുഹമ്മദ് റാസി സ്കൂൾ ലീഡറായും 2ാമതെത്തിയ 9 സി ക്ലാസ്സിലെ ഹസ്ബിൻ മുഹമ്മദ് ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് അധ്യാപകരായ ഷൈജു, നൌഷാദ്, മജീദ് എന്നിവർ നേതൃത്വം നൽകി. Invest your sleep on right mattress. Forrich mattress for healthy sleep. പഠനപ്രവർത്തനത്തിന് നാട്ടുപൂക്കളെ തേടി ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവാടിയിലെ 8ാം ക്ലാസ്സിലെ കുട്ടികൾ കേരള പാഠാവലിയിലെ വി ടി ഭട്ടതിരിപ്പാടിന്റെ പൂക്കളും ആണ്ടറുതികളും എന്ന പാഠത്തിന്റെ പ്രവർത്തനം വ്യത്യസ്തമായി അവതരിപ്പിച്ചു. കുട്ടികൾ അവരുടെ വീട്ടിലെ നാട്ടുപൂക്കളോടൊത്തുള്ള ഫോട്ടോ ഉപയോഗിച്ച് നിർമ്മിച്ച പ്രസന്റേഷൻ പാഠഭാഗത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഉതകുന്നതായിരുന്നു. മാത്രമല്ല ചുറ്റുപാടുകൾ നിരീക്ഷിക്കാനും കേട്ടത് കണ്ടറിയാനും ഈ പ്രവർത്തനം കുട്ടികളെ സഹായിച്ചു. കേരള പാഠാവലിയിലെ ഓരോ പാഠവും കഴിയുമ്പോൾ വ്യത്യസ്തമായ പഠന പ്രവർത്തനമാണ് വിദ്യാലയത്തിൽ നടത്തുന്നത്.